പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്തിലെ ഏതാനും ദിവസങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. നോമ്പുകാലം ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ്. ആന്തരികമായ പരിവർത്തനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സമയം. നമ്മുടെ കുറവുകളും ബലഹീനതകളും മനസ്സിലാക്കിക്കൊണ്ട് അവ തിരുത്തിക്കൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന മനോഹരമായ സമയം. ഈ അവസരത്തിൽ ഞാൻ വായിച്ചു കേട്ട ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. ഒരു രാജാവ് നല്ലവനും നീതിമാനുമായിരുന്നു. തൻ്റെ പ്രജകൾക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആ രാജാവിന് സാധിച്ചു. എന്നാൽ ആ രാജാവിൻ്റെ മകൻ ധനിഷ്ഠക്കാരനും അഹങ്കാരിയുമായിരുന്നു. ഒരു ദിവസം വീട്ടിൽ നിന്നും വഴക്കുണ്ടാക്കി വളരെ ദൂരദേശത്തേക്ക് പോയി അവിടെ താമസമാക്കി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം രാജാവിൻ്റെ ഉപദേശകൻ അവനെ കാണുകയും വീട്ടിലേക്ക് മടങ്ങുവാനായിട്ട് അവനെ ഉപദേശിക്കുകയും ചെയ്തു. എന്നാൽ അവൻ പറഞ്ഞു, ഞാനും വീടും തമ്മിലുള്ള ദൂരം എനിക്ക് വന്നെത്താൻ സാധിക്കുന്നതിലും കൂടുതലാണ് എന്ന്. ഇതറിഞ്ഞ രാജാവ് ആ മകനൊരു സന്ദേശം അയക്കുകയാണ്. പ്രിയപ്പെട്ട മകനെ, നിനക്ക് വന്നെത്താൻ കഴിയുന്നിടത്തോളം നീ വരിക, ബാക്കിയുള്ള ആ ദൂരം നിന്നെ കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, മാനുഷികമായിട്ടുള്ള ബലഹീനതകളാൽ നയിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോയാലും നമ്മൾ തിരിച്ചു വരുമ്പോൾ, മാനസാന്തരപ്പെട്ടുകൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. കാരണം ദൈവത്തിൻ്റേത് ക്ഷമിക്കുന്ന സ്നേഹമാണ്. ഈ നോമ്പുകാലത്ത് നമുക്ക് കിട്ടുന്ന സന്ദേശം ആന്തരികമായിട്ടുള്ള പരിവർത്തനത്തിൻ്റെ സന്ദേശമാണ്. അതുകൊണ്ടാണ് ജോയൽ പ്രവാചകൻ നമ്മോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്, നിങ്ങളുടെ വസ്ത്രമല്ല എന്ന്. വിശുദ്ധ പൗലോസൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ നിങ്ങൾ ദൂരെയറിയുവിൻ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യരായി തീരുന്നു. പ്രിയപ്പെട്ടവർ, ഈ നോമ്പുകാലത്ത് ആന്തരികമായിട്ടുള്ള പരിവർത്തനത്തിന് വേണ്ടിയിട്ട്, ജീവിത നവീകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാ വിധത്തിലും ഈ നോമ്പുകാലം ഫലദായകമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.